ഇന്ത്യയിലെ അതിപ്രഗത്ഭനായ വിശ്വാസിയായ പരിജ്ഞാനിയായ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കേസ് ജയിക്കണമെങ്കിൽ 2007 അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് മാറ്റണം. എങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിൽ നിന്നും മാറ്റിയ അഫിഡവിറ്റ് ഉണ്ടെങ്കിൽ കേസിൽ വിജയിക്കാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ശ്രീ ഉമ്മൻചാണ്ടി അവരെ കണ്ടു. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായി കൂടി സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞു. ദേവസ്വം മന്ത്രിയായ ശ്രീ വി എസ് സുകുമാറിനെയും കണ്ടു പറയുവാൻ മുഖ്യമന്ത്രി എന്നെ ചുമതലപ്പെടുത്തി. മൂന്നുപേരെയും കണ്ടു. ഞാൻ സത്യസന്ധമായി പറയുന്നു, അന്ന് രാത്രിയിൽ ശ്രീ ഉമ്മൻചാണ്ടി അവർ താമസിച്ചിരുന്ന ക്ലിഫ് ഹൗസിൽ ഇവർ മൂന്ന് പേരും കൂടി ഈ അഫിഡവിറ്റ് മാറ്റുവാൻ വിശ്വാസം അനുശാസിക്കുന്ന ശ്രീ അയ്യപ്പന്റെ ആ വിഗ്രഹത്തിനും വിഗ്രഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ചൈതന്യത്തിനും മാറ്റമുണ്ടാകാതെ കലിയുഗ വരദായകനായി ശ്രീ അയ്യപ്പൻ, അഖിലാണ്ടേശ്വരനായി ശ്രീ അയ്യപ്പൻ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ശ്രീ അയ്യപ്പൻ, വിശ്വസ്തരമായ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ആ അവതാര മഹിമ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ് ശ്രീ അയ്യപ്പൻ ശബരിമലയിലെത്തിയത്. മഹിഷി എന്ന അസുരൻ ഒരു വരം നേടിയിരുന്നു. സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ജനിച്ചവനെ മഹിഷിയെ കൊല്ലാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് പാലാഴി കടഞ്ഞപ്പോൾ അമൃത് അപഹരിക്കുവാൻ അസുരന്മാരെ കണ്ണുവെട്ടിച്ച് ഇത് അപഹരിക്കുവാൻ മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടിയത്. ആ മോഹിനി വേഷത്തിൻ്റെ ആ വലിയ ആകർഷണീയത കാണണം എന്ന് പരമശിവൻ ആഗ്രഹിക്കുകയും അങ്ങനെ ആണ് ശ്രീ അയ്യപ്പൻ്റെ അവതാരം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശ്രീയിൽ നിന്ന് ജനിച്ചതാണോ? അല്ല. എന്നാൽ അതല്ലേ? അതെ. അങ്ങനെയാണ് മഹിഷീവധം നടന്നത് നമ്മുടെ എരുമേലി എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ വെച്ചാണ്.